ആരബിക ഐക്യത്തിനെന്ന മഹത്തായ സന്ദേശം വിളിച്ചോടിക്കൊണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ ജനത്തിലേക്ക് ഉത്തരവാദിന്റെ പ്രിയത്തെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന സൗഹൃദ സന്ദേശ യാത്ര ജനങ്ങളുടെ ആശീർവാദങ്ങളെ മറിച്ചുകൊണ്ട് യാത്ര കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കാത്തുനിൽക്കുന്നവരെയും കാത്തുനിൽക്കുന്നവരെ നാടിന്റെ ഐക്യം കാത്തു സംരക്ഷിക്കുന്നവരെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ മാനവിക ഐക്യത്തിന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന സൗഹൃദ സന്ദേശയാത്രയ്ക്ക് തുവ്വൂരിൽ പ്രൗഢോജ്വല സ്വീകരണം നൽകി. വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ പരിപാടി പ്രവർത്തക പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. വെള്ളിയാഴ്ച നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലാണ് സൗഹൃദ സന്ദേശയാത്ര നടന്നത്. വണ്ടൂർ മണ്ഡലംതല പര്യടനത്തിൻ്റെ സമാപന സമ്മേളനത്തിനാണ് തുവ്വൂർ വേദിയായത്. UDF നേതൃത്വത്തിൽ മികച്ച രീതിയിലുള്ള സ്വീകരണം തന്നെ ഒരുക്കി. പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ തുവ്വൂർ ജംഗ്ഷൻ മുതൽ സമ്മേളന വേദി വരെ കരിമരുന്ന് പ്രയോഗത്തിൻ്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ പ്രവർത്തകർ തങ്ങളെ ആനയിച്ചു. മലയാളക്കരയിലെ സൗഹൃദം എത്ര പറഞ്ഞാലും തീരാത്ത സൗഹൃദമാണ്. അത് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്. പാണക്കാട് ചെല്ലുമ്പോൾ വരുന്ന ആളുകളെ ജാതിമോ മതമോ നമുക്ക് മുഖത്ത് നോക്കി അറിയാമല്ലോ. ഏത് വിവാദപ്പെട്ട ആൾക്കാരെ നമുക്ക് മുഖം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ജാഥക്ക് അഭിവാദ്യം ഒപ്പിച്ചവർ, ഈ ജാഥക്ക് പിന്തുണയുമായിട്ടൊക്കെ വന്നവർ, അവരെല്ലാവരും അവരുടെയൊക്കെ മനസ്സൊന്നാണ് മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ. കാരണം ഞങ്ങൾക്കത് വലിയ പറയാൻ, ആധികാരികമായിട്ട് പറയാൻ അവകാശമുണ്ട്. കാരണം ഈ ജാഥയുടെ ഭാഗമായി എല്ലാ മണ്ഡലങ്ങളിലെയും പ്രമുഖ വ്യക്തിത്വങ്ങളെ, ജാതി മത കക്ഷി ഭേദമന്യേ പ്രമുഖ വ്യക്തിത്വങ്ങളെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു ചർച്ചയും ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്നും നടത്തി, ഇന്നലെയും ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും അത് നടത്തി. അതിൽ പങ്കെടുക്കുന്നവർ മുസ്ലിംകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മളെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വേറെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ മറ്റേത് പാർട്ടിയെക്കാളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് അവരൊക്കെ പറയുന്നു. ഇത് ഞാൻ മറ്റുള്ളവർ ചെറുതാക്കാൻ വേണ്ടി പറയുന്നതല്ല, അവരൊരു സത്യം വിളിച്ചു പറയുന്നു. ആ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ള അഭിമാനമാണ് നമുക്കുള്ളത്. തുടർന്ന് നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കമ്മുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. കെ വിജയരാഘവന് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയത് നാട്ടിൽ വർഗീയതയുണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. LDF കൺവീനറായ വിജയരാഘവന് പാർട്ടി സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയതാണ്. എന്തിന്? നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ. വർഗീയത ഉണ്ടാക്കിയാൽ മാത്രമേ RSSന്റെ വോട്ട് CPIMന് കിട്ടുള്ളൂ. അതിൻ്റെ ആശയപ്രതലം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് വിജയരാഘവനെ കൊണ്ട് ജാഥ നടത്തിച്ചത്. എന്താണ് കണ്ടീഷൻ? BJPക്ക് ഒരു 5 സീറ്റ് കൊടുക്കുക, ബാക്കിയുള്ള വോട്ട് സീറ്റുകളിൽ BJPയുടെ വോട്ട് CPIMന് കൊടുക്കുക. BJPയുടെ നേട്ടം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് BJPയുടെ ലക്ഷ്യം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, കേരളത്തിൽ കോൺഗ്രസ് തകരുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. CPIMന് തുടർഭരണം കിട്ടിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അയാൾ പരസ്യമായിട്ട് പറഞ്ഞില്ലേ, കോൺഗ്രസ് തകരണം, കോൺഗ്രസ് മുക്ത ഭാരതം ഞങ്ങളുടെ ലക്ഷ്യമാണ്, അതിന് CPIM ജയിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഉദ്ദേശം വളരെ വ്യക്തമാണ്. PV അബ്ദുൽ വഹാബ് MP, ജാഥ വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് UA ലത്തീഫ്, കോർഡിനേറ്റർ ഇസ്മായിൽ മൂത്തേടം, AP അനിൽകുമാർ MLA, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, TP അഷ്റഫ് അലി, PK നവാസ്, കളത്തിൽ കുഞ്ഞാപ്പുഹ ജി, ഷെരീഫ് കുറ്റൂർ, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, PM മജീദ്, P സലാഹുദ്ദീൻ, TA ജലീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തുവ്വൂർ.